വയനാട് മേപ്പാടി മുണ്ടക്കയിൽ വൻ ഉരുൾപൊട്ടലുണ്ടായി. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയത്. തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. മേപ്പാടിയും മുണ്ടക്കയും ചൂരൽമലയും ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ചൂരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചുപോയി. ചൂരൽമല പാലവും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാക്കിയെന്നാണ് ഏറ്റവും പുതിയ വിവരം. അതേ തുടർന്ന് ആളുകൾ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് ഈ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് സേനയുടെ 3 ഹെലികോപ്റ്ററുകൾ വായുസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ സുളൂറിൽ നിന്ന് 7:30 ഈ പ്രദേശത്തേക്ക് തിരിക്കും എന്നുള്ളതാണ്. ജിൻസ് ഉണ്ട്. ജിൻസ്, എന്താണ്, എവിടെയാണ് ഈ സംഭവം ഉണ്ടായത്, ഏതൊക്കെ മേഖലകളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്? ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അതിദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. വയനാട് മേപ്പാടി മുണ്ടക്കയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. നിരവധി വീടുകൾ മണ്ണിനടിയിലാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനമായിട്ടുണ്ടായിരുന്ന പാലവും തകർന്നതോടുകൂടെ ഈ പ്രദേശം ഒറ്റപ്പെട്ട സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ഈ സംഭവം അറിഞ്ഞ മുതൽ തന്നെ ഇവിടുത്തെ നാട്ടുകാരും രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ ഫയർഫോഴ്സും എല്ലാവരും ഇവിടെ എത്തിയെങ്കിൽ പോലും ഈ റോഡിൽ പൂർണ്ണമായും ചെളി നിറഞ്ഞതോടെ രക്ഷാ ദൗത്യം വളരെ ദുഷ്കരമായിരുന്നു. അതിനുശേഷം ഇവിടുത്തെ JCB ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടായിരുന്നു ഇവിടുത്തെ ചെളികൾ മാറ്റാൻ കഴിഞ്ഞത്. എന്തായാലും നിലവിൽ ഈ മുണ്ടക്കൈ അതുപോലെ തന്നെ ചുരുമല പ്രദേശങ്ങളെല്ലാം തന്നെ ഒറ്റപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പ്രദേശത്ത് ആകെ ഉണ്ടായിരുന്ന ഒറ്റ പാലമാണ് തകർന്നു പോയിട്ടുള്ളത്. നിരവധി വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നുണ്ട്. നിലവിൽ 6 മൃതദേഹങ്ങളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇവിടെ ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തി തിരച്ചിൽ പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിലുള്ളത്. എൻ ഡി ആർ എഫ് സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രക്ഷാദൗത്യം പുരോഗമിക്കുന്ന കാഴ്ചയാണ് നിലവിൽ നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും കൂടുതൽ ആളുകൾ ഈ മണ്ണിനടിയിൽ പെട്ടു എന്നുള്ള കാര്യമാണ് പ്രദേശവാസികൾ പറയുന്നത്. സംസ്ഥാനത്ത് തന്നെ ദയവായി തുടരുക ജിൻസേ, ദയവായി തുടരുക. ഇപ്പോൾ ചൂരൽമല വാർഡ് മെമ്പർ നൂറുദ്ദീൻ ഉണ്ട്. നൂറുദ്ദീൻ സാർ, എന്താണ് സംഭവിച്ചത്? വല്ലാത്ത വലിയ തോതിലുള്ള അപകടമാണെന്നാണല്ലോ പുറത്ത് വരുന്ന വിവരങ്ങൾ. വലിയ അപകടങ്ങളാണ്. ഞാനിവിടെ സ്പോട്ടിൽ ഉണ്ടായിരുന്നു. ഇപ്പോ ഏകദേശം ഒരു 1200 വീട് പോയിട്ടുണ്ട്. എന്റെ ഒരു അറിവില് ഒരു 1100 മരിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ ഒരു 1200 ഞങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. റോഡില്ല, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ രക്ഷിക്കാനുള്ള മാർഗം നിങ്ങൾ എന്തൊക്കെ സോസ് ഉപയോഗിച്ചാൽ ഞങ്ങൾ ചെയ്ത് തരണം. ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ഞങ്ങൾ. ഇപ്പോ വീട്ടിന്റെ ഉള്ളിൽ 2 കാലുപൊട്ടിയ കുട്ടികളുണ്ട്. അവരെ എടുത്തു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് ആർക്കും ഇതുവരെ വരാനും ഞങ്ങളെ കാണാനും പറ്റിയിട്ടില്ല. വലിയൊരു ദുരന്തമൊക്കെ ഞങ്ങളുള്ളത്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. ഞാനിവിടെ സ്പോട്ടിലാണ് ഉള്ളത്. എത്ര പേരുള്ള ഒരു സ്ഥലമാണത്? എത്ര പേര് താമസിച്ചിരുന്ന പ്രദേശമാണത്? ഏകദേശം എനിക്ക് തോന്നുന്നു ഈ മുണ്ടക്കായി ചൂരൽമല എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു എല്ലാരും കൂടെ ആയിട്ട് ഒരു 1500 താമസിക്കുന്ന ഏരിയയാണ്. പൂർണ്ണമായി മുണ്ടക്കായി ഈ ചൂരൽമല സ്കൂളിന്റെ ഏരിയ അങ്ങനെ ഒരു ഏരിയ മൊത്തം ഇല്ലാതായി. പുത്തുമല ദുരന്തത്തിനെക്കാട്ടി വലിയ ദുരന്തമാണ്. നിങ്ങളിപ്പോ ചെയ്യേണ്ടത് ഇവിടെ ഒരുപാട് ജീവനുകള് ജീവന് വേണ്ടി ഇതാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് മാർഗണ്ട് നിങ്ങൾ ചെയ്തു തരി. ഓക്കെ ഓക്കെ ഓക്കെ. നൂറുദ്ദീനാണ് ചൂരൽമല വാർഡ് മെമ്പർ. അദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി അത് വളരെ കൂടുതലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണ്. രക്ഷാപ്രവർത്തകർക്ക് ആ മേഖലകളിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമൊക്കെയുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നൂറുദ്ദീൻ എന്ന വാർഡ് മെമ്പർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 10,000-1500 ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് മുഴുവൻ ഉരുൾപൊട്ടലുണ്ടാകുന്നു. അവിടെ അനവധി കുടുംബങ്ങൾ ഒറ്റപ്പെടുന്നു. ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നു. രക്ഷിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങോട്ടേക്ക് എത്താൻ ആർക്കും സാധിക്കുന്നില്ല. വായുസേനയുടെ ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക്. സാർ കേൾക്കുന്നുണ്ടോ? സാർ നൂറുദ്ദീൻ, ഈ ഒരു ഹെലികോപ്റ്റർ 2 ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് 7:30 പുറപ്പെടുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ചത്. താങ്കൾക്കൊപ്പം മറ്റ എത്ര പേരുണ്ടോ അപ്പൊ അവിടെ? എന്റെ കൂടെ 100-200 പേരുണ്ട് സാർ. അവരെ പാവങ്ങളെ രക്ഷിക്കണം നിങ്ങള്. ഈ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെല്ലാം ഉണ്ടല്ലേ? സ്ത്രീകളും കുട്ടികളും ഇതായിട്ട് ഒരുപാട് ആളുകൾ വീടിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. രക്ഷിക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. വെള്ളം കുത്തിയൊലിച്ച് വരികയാണ്. എന്താ അവിടുത്തെ അവസ്ഥ? അവിടുത്തെ അവസ്ഥ ഭീകരം തന്നെ. ഈ കേരളത്തിൽ ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത് എത്ര മണിക്കാണ് ഇത് സംഭവിച്ചത്? രാത്രി നടക്കുന്നത് ശരിക്കും 1:30 മുതൽ സ്റ്റാർട്ട് ചെയ്ത്.
അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് രണ്ടര മണിക്കൂറാണ് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇത് പൊട്ടി വന്നിട്ടുള്ളത്. ഈ ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞ ഈ വീട്ടിന്റെ മുകളിലൊക്കെ ഇപ്പൊ ആളുകൾ എങ്ങനെ കയറി നിൽക്കുകയാണ്, എന്താ അവസ്ഥ? കുറെ ആളുകൾ കയറി നിൽക്കുന്നുണ്ട്, കുറെ ആളുകൾ വീടിന്റെ ഉള്ളിലാണുള്ളത്. അവരോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല അല്ലേ? ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നു. രണ്ടുപേരപ്പ എന്റെ കൂടെ ഉള്ളവര് അവിടെ നിന്ന് എടുത്തു കൊണ്ടിരുന്നുണ്ട്. എന്താ വെച്ചാൽ സാറെ, ഓക്കെ സാർ, ശരി 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 ശരി. നൂറുദ്ദീൻ, പരമാവധി നമുക്കും ശ്രമിക്കാം. ഏതായാലും വലിയ ദുരന്തത്തിന് മുഖത്തിലേക്കാണ് ഇത് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നൂറുദ്ദീൻ പറയുന്നതനുസരിച്ച് വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട